ബൈജൂസ് ഉടമ ബൈജു രവീന്ദ്രനെതിരെ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ച നിക്ഷേപകർ. ബൈജു രവീന്ദ്രനെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ല എന്നും ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് അടക്കം നടത്തണമെന്നുമാണ് ആവശ്യം. ഇതിനിടെ ഇഡി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നതിന് മുന്നേ ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് കടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സാവിത്രിയുണ്ട്. സാവിത്രി, ഇന്നത്തെ ഒരു യോഗത്തിൽ ഈ നിക്ഷേപകർ ബൈജു രവീന്ദ്രനും ഈ ഒരു കമ്പനിക്കുമെതിരായി സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ, നിലപാടുകൾ എന്തൊക്കെയാണ്? കമ്പനി കടുത്ത പ്രതിസന്ധിയിലായ ഒരു സാഹചര്യത്തിലാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ യോഗം, ജനറൽ മീറ്റിംഗ് ഇപ്പോൾ ഒരു വിഭാഗം നിക്ഷേപകർ വിളിച്ചു ചേർത്തത്. മാർക്ക് സക്കർബർഗിന്റെ ചാൻ സക്കർബർഗ് ഇനിഷ്യേറ്റീവ് അടക്കമുള്ള നിക്ഷേപകർ, അതായത് കമ്പനിയുടെ ഏതാണ്ട് 30% ഓഹരികൾ കയ്യിലുള്ള നിക്ഷേപകരാണ് ഇപ്പോൾ ഈ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ബൈജു രവീന്ദ്രനെ നിലവിലെ സാഹചര്യത്തിൽ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ല, അദ്ദേഹം അതിന് കേപ്പബിൾ അല്ല എന്നുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഈ യോഗത്തിൽ ഈ നിക്ഷേപകരെല്ലാം മുന്നോട്ട് വെച്ചത്. ആ യോഗത്തിനിടെയാണ് ഒരു വിഭാഗം നിക്ഷേപകർ ഈ ബൈജു രവീന്ദ്രനെതിരെ ഇത്തരത്തിൽ NCLAT സമീപിച്ചു എന്നുള്ള ഒരു വിവരം അറിയിക്കുന്നത്. അതായത് ദേശീയ കമ്പനി കാര്യ ട്രിബ്യൂണലിനെ ബൈജു രവീന്ദ്രനെതിരെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയത്. പ്രധാനമായും അവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. കമ്പനിയിൽ ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് അടക്കം നടത്തണം. ഈ ഫോറൻസിക് ഓഡിറ്റ് നടത്തിയാലുള്ള ഒരു കാര്യം ഇതിന്റെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം നിലവിലെ ബൈജൂസിന്റെ ഉടമകളിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളതാണ് മറ്റൊന്ന്. അതായത് നിലവിലെ ഓഹരി ഉടമകൾക്ക് കൂടുതൽ ഓഹരികൾ വിലക്കിഴിവിലോ അല്ലാതെയോ നൽകാനുള്ള അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരു ക്ഷണം നൽകുന്നതിനെയാണ് ഈ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. അതിനുള്ള അവകാശം നിലവിൽ ബൈജൂസിന്റെ ഉടമകളിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. നിലവിലെ ഡയറക്ടർ ബോർഡിനെ മാറ്റി പുതിയൊരു ഡയറക്ടർ ബോർഡിനെ ഉടൻ നിയമിക്കണമെന്നും EGM വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ EGMൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിലവിൽ ഇവർക്ക് നടപ്പാക്കാനാകില്ല, കാരണം കർണാടക ഹൈക്കോടതി EGMൽ എടുക്കുന്ന തീരുമാനങ്ങൾ സ്റ്റേ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ ബൈജു രവീന്ദ്രൻ, സഹോദരൻ റിജു രവീന്ദ്രൻ, ഭാര്യ ദിവ്യ ഗോകുൽനാഥ് എന്നിവർ പങ്കെടുത്തിട്ടില്ല. വെർച്വലായാണ് ഈ യോഗം കഴിഞ്ഞത് അല്ലെങ്കിൽ നടത്തിയത്. ഇനി എന്താകും ഈ ബൈജു രവീന്ദ്രന്റെ തുടർ നടപടികൾ എന്നുള്ളതാണ് നിർണായകം. ബൈജു രവീന്ദ്രൻ നിലവിൽ ദുബായിലാണ് ഉള്ളത്. ED ലുക്കൌട്ട് നോട്ടീസ് വരുന്നതിന് മുൻപേ തന്നെ ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയിരുന്നു. ആദ്യം ഒരു ലുക്കൌട്ട് ഇന്റിമേഷൻ നൽകിയിരുന്നു ED, എങ്കിലും അന്ന് വിദേശത്തേക്ക് പോകാൻ തടസ്സമുണ്ടായിരുന്നില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ബൈജു രവീന്ദ്രന് ദുബായിലേക്ക് പോകാൻ കഴിഞ്ഞത് എന്നാണ് ബൈജൂസ് വ്യക്തമാക്കുന്നത്. എന്താണ് ഇനി ബൈജൂസ് ഉടമകൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിർണായകമായ കാര്യം. ശരി സാവിത്രി.